നമസ്കാരം. നിളയുറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പരിദൂർ പഞ്ചായത്തിലെ കരിയന്നൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലങ്ങൾ ക്യാബിനറ്റ് അംഗീകാരത്തോടെ നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. നിയമസഭയിൽ വി ടി ബൽറാം എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കരിയന്നൂർ സുശീലപ്പടി മേൽപ്പാലങ്ങളുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് ജനുവരി 15-നകം തയ്യാറാക്കുമെന്നും തുടർന്ന് ക്യാബിനറ്റ് അംഗീകാരത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2016-2017 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കരിയന്നൂർ റെയിൽവേ മേൽപ്പാലത്തിനായി 10 കോടി രൂപ അനുവദിക്കുന്നതായി ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് മേൽപ്പാലത്തിന് കൂടുതൽ അനുയോജ്യമായ സ്ഥലം സുശീലപ്പടിയിലാണെന്ന് ബോധ്യമായതിനെ തുടർന്ന് പ്രധാന മേൽപ്പാലം സുശീലപ്പടിയിലും ചെറിയ മേൽപ്പാലം കരിയന്നൂരിലും ഒരുമിച്ചേറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ രണ്ട് മേൽപ്പാലങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് ഡിപിആർ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ക്യാബിനറ്റ് അംഗീകാരം വേണമെന്ന് കിഫ്ബി നിർബന്ധം പിടിച്ചതോടെ മേൽപ്പാല നിർമ്മാണം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. സുശീലപ്പടി കരിയന്നൂർ ഭാഗങ്ങളിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തത് നിരവധി മനുഷ്യജീവനുകൾ റെയിൽപ്പാളത്തിൽ പൊലിയാൻ ഇടയാക്കിയിട്ടുണ്ട്. ഉരുളാൻപടിയിൽ ട്രെയിൻ തട്ടി മരിച്ച വാസുവാണ് ഇവിടെ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവൻ. സമീപകാലങ്ങളിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 6-ലധികം ജീവനുകളാണ് ആളില്ലാത്ത റെയിൽപ്പാളങ്ങളിൽ ട്രെയിൻ തട്ടി അവസാനിച്ചത്. തീവണ്ടികളുടെ പാത മാറ്റുന്ന ട്രെയിൻ ട്രാക്ക് ചേഞ്ചിംഗ് സംവിധാനം ഇവിടുത്തെ അപകട സാധ്യത ഇരട്ടിയാക്കുന്നുമുണ്ട്. 3.5 വർഷത്തോളം സ്തംഭനാവസ്ഥയിൽ നിർത്തിയ പദ്ധതിക്ക് സർക്കാരിന്റെ ഈ അവസാന നാളുകളിലെങ്കിലും അനുകൂല സമീപനം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് വി ടി ബൽറാം എംഎൽഎ പ്രതികരിച്ചു. ധനവകുപ്പും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇതുവരെ പദ്ധതിക്ക് പ്രതികൂലമായത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും എംഎൽഎ പ്രത്യാശ പ്രകടിപ്പിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം അന്തിമഘട്ടത്തിൽ. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വാക്സിനുകൾ എത്തി. വാക്സിൻ ഡോസുകൾ അനുവദിക്കുന്നതിൽ ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർക്കായി 1.65 കോടി കോവിഷീൽഡ് കോവാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വിവേചനമില്ലാതെ അനുവദിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വാക്സിനേഷൻ പദ്ധതി ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈനിലൂടെയാകും പ്രധാനമന്ത്രി രാജ്യത്ത് കോവിഡ് വാക്സിനേഷന് തുടക്കം കുറിക്കുക. വാക്സിൻ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾക്കായി രൂപം നൽകിയ കോവിൻ ആപ്പും ശനിയാഴ്ച പ്രധാനമന്ത്രി പുറത്തിറക്കും. കോവിഡ് വാക്സിൻ ചാലിശ്ശേരി CHC യിലെത്തി. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കോവിഷീൽഡ് വാക്സിനുകളാണ് CHC യിൽ എത്തിയത്. പാലക്കാട് ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണത്തിനായി എത്തിച്ചിട്ടുള്ളത്. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏക വാക്സിനേഷൻ കേന്ദ്രമാണ് ചാലിശ്ശേരി CHC. ശനിയാഴ്ച കാലത്ത് 9 മണിയോടെ വാക്സിനേഷൻ ആരംഭിക്കും. ആദ്യ ദിവസം 100 പേർക്കാണ് കോവിഷീൽഡ് നൽകുക. ചാലിശ്ശേരി CHC യിലെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർക്കും നാഗലശ്ശേരി പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നത്. 1000 ഡോസ് കോവിഷീൽഡ് വാക്സിനുകൾ 10 പേർക്ക് നൽകാവുന്ന ആംപിളുകളായാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വാക്സിനുകൾ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണശേഷിയുള്ള പ്രത്യേക സംവിധാനങ്ങളും CHC യിൽ ഒരുക്കിയിട്ടുണ്ട്. 2 ഡിഗ്രി മുതൽ -18 ഡിഗ്രി വരെയുള്ള താപനിലയിലാണ് ഇവ പ്രത്യേക അറകളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. 0.5 ml അളവിൽ കോവിഷീൽഡ് വാക്സിൻ പേശികൾക്കകത്തേക്ക് സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ട് ചെയ്യുന്നതാണ് വാക്സിനേഷൻ രീതി. ശനിയാഴ്ച നടക്കുന്ന വാക്സിനേഷനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ചാലിശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ അറിയിച്ചു. വരുന്ന January 16 ശനിയാഴ്ച കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങുകയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആകെ 13 സെന്ററുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊരു സെന്ററാണ് ചാലിശ്ശേരി CHC. അന്നത്തെ ദിവസം നമ്മൾ 100 പേർക്കാണ് വാക്സിൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാക്സിൻ വിതരണത്തിൻ്റെ ഭാഗമായിട്ട് 1000 ഡോസ് വാക്സിൻ ഇന്ന് രാവിലെ നമ്മൾ CHC യിൽ എത്തുകയുണ്ടായി. ശനിയാഴ്ച നമ്മൾ 100 പേർക്ക് വാക്സിൻ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ 100 ബെനിഫിഷ്യറീസിനെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചാലിശ്ശേരി CHC യിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, സ്റ്റാഫ് നഴ്സസ്, മറ്റെല്ലാ ജീവനക്കാരും, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ആശാപ്രവർത്തകർ, കുറച്ച് സെലക്ടഡ് അംഗൻവാടി പ്രവർത്തകർ, കൂടാതെ നാഗലശ്ശേരിയിലെ ആരോഗ്യ പ്രവർത്തകർ, ഇത്രയാണ് നമ്മൾ അന്നത്തെ ദിവസം ശനിയാഴ്ച വാക്സിൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ശനിയാഴ്ചയിലെ ആദ്യഘട്ട വാക്സിനേഷനിൽ പൊതുജനങ്ങളുമായി ഏറ്റവും അധികം സമ്പർക്കം പുലർത്തുന്ന ആരോഗ്യപ്രവർത്തകർക്കും അടുത്തഘട്ടം 50 വയസ്സിന് മുകളിലുള്ളവർക്കും മൂന്നാം ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കും വാക്സിൻ നൽകുമെന്ന് അവർ അറിയിച്ചു. ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനാണ് കൊടുക്കുന്നത്, അതായത് ജനങ്ങളായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക്, കൂടുതൽ ഇടപഴകുന്ന ആളുകൾക്ക്. കാരണം ഈ ഡോക്ടേഴ്സും ആരോഗ്യപ്രവർത്തകരും മറ്റും പ്രവർത്തകരും ഇമ്മ്യൂണൈസ്ഡ് ആയെങ്കിൽ മാത്രമാണ് അവർക്ക് പോയിട്ട് മറ്റുള്ള ആളുകൾക്ക് ജനറൽ പോപ്പുലേഷന് വാക്സിൻ കൊടുക്കാനാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഈ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് ആയിട്ടുള്ള ആരോഗ്യപ്രവർത്തകർക്ക് വാക്സിൻ കൊടുക്കുന്നത്. അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് 50 വയസ്സിന് മുകളിലില്ല, കോ മോർബിഡിറ്റീസ് ഉള്ള, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകളെക്കാവും പിന്നീട് കൊടുക്കുന്നത്. 95% ആളുകളും വാക്സിൻ സ്വീകരിക്കുന്നതോടെ കോവിഡ് രോഗത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സമൂഹം മുക്തമാവുമെന്നും ഡോക്ടർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി CHCയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശനം നടത്തി. CHCയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും CHCയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് സന്ദർശിച്ച് മനസ്സിലാക്കുകയാണ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ സന്ദർശന ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീനയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. CHCയിലെ ഡയാലിസിസ് സെന്റർ, എക്സ്റേ യൂണിറ്റ്, ലാബുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം പുതിയ ഭരണസമിതി സന്ദർശനം നടത്തി. ആശുപത്രിയിൽ ശനിയാഴ്ച വിതരണത്തിനായി എത്തിച്ച കോവിഡ് വാക്സിൻ സംഭരണ സ്ഥലത്തും ഇവർ സന്ദർശനം നടത്തി. CHC മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുഷമ ആശുപത്രി പ്രവർത്തനവും ആശുപത്രി വിപുലീകരണത്തെക്കുറിച്ചും വിശദീകരിച്ചു. CHCയിൽ പഴയ ബ്ലോക്ക് ഭരണസമിതി കൊണ്ടുവന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്ന് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ പറഞ്ഞു. 2021-22 വാർഷിക പദ്ധതിയിൽ ഡയാലിസിസ് സെന്റർ വിപുലീകരണം ഉൾപ്പെടെയുള്ള കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ നടത്തിവരുന്ന ആന്റിജൻ പരിശോധനാ ക്യാമ്പ് 6 മാസം പിന്നിട്ടു. 6 മാസത്തിനിടെ 56,000 കോവിഡ് പരിശോധനയാണ് ക്യാമ്പിൽ നടത്തിയത്. ജൂലൈ 18 മുതലാണ് പട്ടാമ്പിയിൽ ആന്റിജൻ പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചത്. പട്ടാമ്പിയിലെ മത്സ്യമാർക്കറ്റിലെ തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു ക്യാമ്പിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മുടക്കമില്ലാതെ തന്നെ ക്യാമ്പ് 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. 6 മാസത്തിനിടെ 56,000 ആന്റിജൻ പരിശോധന നടത്തി. 9,000 RT-PCR പരിശോധനയും നടത്തി. ഇതിൽ 9,000 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. തുടക്കത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളും പിന്നീട് GMLP സ്കൂളും തുടർന്ന് ഹയർ സെക്കൻഡറി സ്കൂളുമായാണ് ക്യാമ്പ് ഒരുക്കിയിരുന്നത്. ഇപ്പോൾ ആമിറു സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ MRAJAN തുടങ്ങിയവർ സന്ദർശിച്ചു. നിയമസഭയിലും പട്ടാമ്പിയിലെ ആന്റിജൻ ക്യാമ്പിനെ കുറിച്ച് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. കോവിഡ് പൂർണ്ണമായും മുക്തമാകുന്നതുവരെ ക്യാമ്പ് തുടരാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പറഞ്ഞു. ഇവരുടെ കൂട്ടായ പ്രയത്നം കൊണ്ട് ഇവർ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. 6 മാസം രാവും പകലും ഒരു വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവരെന്നെ വളരെയധികം മാനോളം പുകഴ്ത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി തന്നെ ഈ കോവിഡ് ടെസ്റ്റ് പരിപൂർണമായി ഇവിടുന്ന് മാറുന്ന വരെ ഈ ടെസ്റ്റ് കേന്ദ്ര ഈ ഇങ്ങനത്തെ ആന്റിജൻ ടെസ്റ്റ് കേന്ദ്രങ്ങൾ തുറന്നു. പട്ടാമ്പിൽ ആദ്യമായി ഈ കോവിഡ് കാണപ്പെട്ടു. അന്ന് മുതൽ ആരംഭിച്ചതാണ് പട്ടാമ്പിയിലെ ആന്റിജൻ ടെസ്റ്റ്. നേരത്തെ സിദ്ദിഖ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ ഈയൊരു കോവിഡ് പരിശോധന തുടരും എന്നാണ് അവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 180 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വളരെ കഠിനമായൊരു പ്രയത്നമാണ്
ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളീ ക്യാമ്പൊക്കെ സന്ദർശിക്കുമ്പോൾ നിരവധി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം 5-6 മാസം വീട്ടിലേക്ക് പോലും പോകാതെ പരിപൂർണമായി ഈ ക്യാമ്പുമായി സഹകരിച്ച ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരൊക്കെ എത്ര പ്രശംസിച്ചാലും മതിവരാത്തതാണ്. നമ്മുടെ നാടിന് വേണ്ടി ജീവിക്കുന്ന, നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ആദരവ് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക, തുടർന്നും ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായി ഞങ്ങൾ കൂടെ ഉണ്ടാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പിയിൽ വയർമെൻ അസോസിയേഷൻ സമരം. പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം നടത്തിയത്. വയറിംഗ് തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ കരട് നിർദ്ദേശം പിൻവലിക്കുക, നിലവിലുള്ള ലൈസൻസിംഗ് സമ്പ്രദായം നിലനിർത്തുക, തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി റഷീദ് ചേകന്നൂർ ഉദ്ഘാടനം ചെയ്തു. പ്രായോഗിക പരിചയമുള്ളവരും ഈ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. പ്രായോഗികമായി പരിചയം കിട്ടി സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ നിലവിലൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കീഴിൽ 1 വർഷക്കാലത്തെ പരിശീലനം നേടിയാൽ സംസ്ഥാന ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന പരീക്ഷ വിജയിച്ചാൽ അയാൾക്ക് വയർമാൻ പെർമിറ്റ്. എന്നാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പറയുന്നത് അങ്ങനെ വയർമാൻ പെർമിറ്റ് കൊടുക്കേണ്ടതില്ല, പകരം 2 വർഷമെങ്കിലും കാലാവധിയുള്ള ഒരു സാങ്കേതിക സ്ഥാപനത്തിൽ നിന്ന് ITI സർട്ടിഫിക്കറ്റോട് കൂടി വന്ന് ഉള്ള ആളുകൾക്ക് വയർമാൻ പെർമിറ്റ് കൊടുത്താൽ മതി. വയർമാൻ പെർമിറ്റ് എന്ന പേര് മാറി വർക്ക്മാൻ പെർമിറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, സത്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ ആ ഉത്തരവിനുള്ളിൽ. 1000 വോൾട്ട്. കെ ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു. ദേവദാസ്, എം ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. വരവൂർ പഞ്ചായത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത തൈകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. വികസന സ്ഥിരം സമിതി അംഗം യശോദാമണി അധ്യക്ഷത വഹിച്ചു. 2020-21 വർഷത്തെ പഞ്ചായത്ത് തലത്തിൽ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം സൗജന്യമായാണ് വെണ്ട, മുളക്, പയർ, പാവൽ, കുമ്പളം എന്നിവയുടെ തൈകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നത്. 7000 തൈകളാണ് ഈ ഘട്ടത്തിൽ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗങ്ങളായ വിമല പ്രഹ്ലാദൻ, ഹിദായത്തുള്ള, എം വീരചന്ദ്രൻ, ബിവാത്തുകുട്ടി, കൃഷി ഓഫീസർ AV അജിത തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. മൊബൈൽ ഫോൺ ഇല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് 1 നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഫോൺ. ചെറിയ കുട്ടികളുടെ അവസ്ഥയും മറ്റൊന്നല്ല. ഉണ്ണാനും ഉറങ്ങാനും മൊബൈൽ തന്നെ വേണം. വർഗീസ് നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.